നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കെപിസിസി ഗാന്ധി ദർശൻ സമിതിയുടെ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം അവാർഡ് ജേതാവ് ടി പത്മനാഭനും കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും തമാശ പങ്കിട്ട് പൊട്ടിച്ചിരിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് കോൺഗ്രസ് നേതാക്കന്മാർ നെട്ടോട്ടത്തിലാണ് നെഞ്ചിടിപ്പിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ള നേതാക്കന്മാർ നെട്ടോട്ടം തുടങ്ങിക്കഴിഞ്ഞു കാരണം കേരളമെമ്പാടും പ്രസംഗിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കേരളത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസിന്റെ നല്ലൊരു വിഭാഗം നേതാക്കന്മാരും കൈവിട്ട മട്ടല്ല കൂടുതൽ ചേർത്ത് പിടിച്ച രീതിയിലാണ് കാര്യങ്ങൾ സഭാ മേലധ്യക്ഷന്മാരായാലും സാമുദായിക സംഘടനകളും നേതാക്കന്മാരും ഒക്കെ തന്നെ ശശി തരൂരിന് വലിയ പിന്തുണ നൽകുന്നു മലബാറിൽ മാത്രമല്ല തലസ്ഥാനത്തും മധ്യകേരളത്തിലും ഒക്കെ തരൂർ ഇളക്കി മറിക്കുകയാണ് എന്തിന് വിലക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ശശി തരൂർ ജൈത്രയാത്ര തുടരുമ്പോൾ തന്റെ നയപ്രഖ്യാപനം നടത്തി ശശി തരൂർ മുന്നോട്ട് പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്നത് തരൂരിനെതിരെ പടപ്പുറപ്പാട് പരസ്യമായി പ്രഖ്യാപിച്ച വി ഡി സതീശനെ പോലെയുള്ള നേതാക്കന്മാർ തന്നെയാണ് ഇത് മാത്രമല്ല സതീശനുള്ള കൃത്യമായ കുത്ത് തന്റെ ഓരോ വാക്കുകളിലും ശശി തരൂർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് ബലൂൺ പ്രയോഗമായാലും സൂചി പ്രയോഗത്തിലൂടെയുള്ള മറുപടി ആയാലും ഇപ്പോൾ ഇതാ പ്രസംഗിക്കാൻ നടക്കുന്ന തരൂരിനെ വിമർശിക്കുന്ന സതീശനുള്ള മറുപടിയും തരൂർ നൽകിക്കഴിഞ്ഞു കേരളമെമ്പാടും പോയി പ്രസംഗിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൂന്ന് തവണ തന്നോട് ആവശ്യപ്പെട്ടെന്നാണ് ശശി തരൂർ എം പി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കെ സുധാകരനെ ടി പത്മനാഭൻ ഉപദേശിക്കുന്നു തരൂരിനൊപ്പമാണ് ചെറുപ്പക്കാർ പുരുഷാരം തരൂരിനൊപ്പമാണ് ചെറുപ്പക്കാർക്കൊപ്പം ഇറങ്ങി കളത്തിലിറങ്ങി കളിക്കൂ എന്ന് ടി പത്മനാഭൻ കെ സുധാകരനെ ഉപദേശിക്കുമ്പോൾ ഇതെല്ലാം നെഞ്ചത്തടിക്കുന്നത് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസിന് തന്നെയാണ് കാരണം ടി പത്മനാഭനെ പോലെയുള്ള പ്രമുഖർ ഇതാദ്യമായൊന്നുമല്ല പരസ്യമായി ശശി തരൂരിനെ പോലൊരു വ്യക്തിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നതും രണ്ട് മനസ്സുമായി നിൽക്കുന്ന കെ സുധാകരനോട് ശശി തരൂരിനോട് ചേർന്ന് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നതും സ്വാഭാവികമായും ഈ രണ്ട് വിഷയങ്ങളും കേരളത്തിൽ തുടർ ചർച്ചകൾക്ക് തിരി കൊളുത്തിയിരിക്കുക തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയിൽ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളയാളാണ് ശശി തരൂർ ഒരു വിഭാഗീയതയും താൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അടിവരയിട്ട് പറയുന്ന തരൂർ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത ഉള്ളവർ ഉണ്ട് എന്ന് പരോക്ഷമായി പലപ്പോഴായി സൂചിപ്പിച്ചിരുന്നു തമ്മിലടിക്കുന്നത് യു ഡി എഫിന് ഗുണകരമല്ലെന്നും കാഴ്ചക്കാരായിരിക്കാൻ വിഷമമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ലീഗിന് രംഗത്ത് വരേണ്ടി വന്നതും സ്വാഭാവികമായും ലീഗ് ആസ്ഥാനത്തും സഭാധ്യക്ഷന്മാരെ കണ്ടും എൻ എസ് എസ് ആസ്ഥാനത്തും ഒക്കെ തരൂർ കയറിയിറങ്ങി നടന്ന് ബന്ധമുറപ്പിക്കുന്നതുമൊക്കെ വലിയ ചോദ്യമായി മാറുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനായിരിക്കും പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ എല്ലായിടത്തും പരിപാടി സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടതെന്നും വി ഡി സതീശൻ ഇക്കാര്യം മൂന്ന് തവണ തന്നോട് പറഞ്ഞുവെന്നും തന്റെ പരിപാടിക്ക് വിവാദങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ പന്ത് കൃത്യമായി സതീശന്റെ കോർട്ടിൽ കൊണ്ടുകൊടുത്തിട്ടുണ്ട് എല്ലാ പരിപാടികളും ഡി സി സി പ്രസിഡന്റുമാരെ അറിയിച്ചിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റുമാരെ അറിയിച്ച തീയതിയടക്കം കയ്യിലുണ്ട് പരാതി കൊടുത്താൽ അതിന് മറുപടി നൽകും 14 വർഷമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇതുവരെ പരാതി ഉണ്ടായിരുന്നില്ല എന്നും ശശി തരൂർ പറഞ്ഞു എയും ഐയുമല്ല ഇനി ഒന്നിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടതെന്നും താൻ ഒരു വിഭാഗത്തിന്റെയും മെമ്പറല്ലെന്നും തരൂർ വ്യക്തമാക്കുമ്പോൾ തരൂരിനൊപ്പം ഗ്രൂപ്പുകൾക്കും അതീതമായി ഒരുപാട് പേരുണ്ടാകുമെന്നൊരു സൂചന കൂടി ആത്മവിശ്വാസം കൂടി തരൂരിന്റെ വാക്കുകളിലുണ്ട് ഇതിനിടയിലാണ് തരൂർ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ചെറുപ്പക്കാർ തരൂരിനൊപ്പം കൂടുന്നു പുരുഷാരത്തിന്റെ ആവേശമടക്കം കേരളം കാണുന്നത് ചെറുപ്പക്കാർക്കൊപ്പം നിൽക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റിനോട് കെ സുധാകരനോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഥാകൃത്ത് ടി പത്മനാഭനും ആ അഭ്യർത്ഥനയും കോൺഗ്രസ് നേതൃത്വത്തിന്റെ നെഞ്ചത്ത് തന്നെയാണ് കൊണ്ടിരിക്കുന്നത് ശശി തരൂരിനോടൊപ്പം നിൽക്കണമെന്ന സൂചന നൽകിയായിരുന്നു ടി പത്മനാഭന്റെ പരസ്യ അഭ്യർത്ഥന കെ പി സി സി ഗാന്ധി ദർശൻ സമിതിയുടെ ഗാന്ധി ദർശൻ പുരസ്കാരം ഡി സി സി ഓഫീസിൽ ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ കോൺഗ്രസ് ചുരുങ്ങി ചുരുങ്ങി വരുന്നതിനെ കുറിച്ച് പറഞ്ഞാണ് തരൂർ വിഷയത്തിലേക്ക് പത്മനാഭൻ എത്തിയത് തനിക്ക് കെ പി സി സി പ്രസിഡന്റ് സുധാകരനോട് ഒരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കണം എന്നെപ്പോലെ ഔട്ട്ഡേറ്റ് ആയവരോടൊപ്പം നിൽക്കരുത് തരൂരുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മോശമായി നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൽ അനുമോദിക്കുന്നു ചെറുപ്പക്കാരോടൊപ്പം പടനായകനായി നിൽക്കണം നിന്നു കാണണം നിങ്ങളിൽ നിന്നും ഞാനത് പ്രതീക്ഷിക്കുന്നു എനിക്ക് തരൂരിനെ പ്രശംസിച്ചിട്ട് ഒന്നും കിട്ടാനില്ല അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് ഒരു പുരുഷാരം കൂടെയുണ്ട് അവരൊന്നും വ്യാമോഹങ്ങളുമായി വരുന്നവരല്ല ചെറുപ്പക്കാരാണ് അധികാരത്തിന് പുറകെ നടക്കുന്നവർ മാറി നിൽക്കണം ആകെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാകൂ അധികാരമോഹം പാരമ്യത്തിലെത്തിയതാണ് കോൺഗ്രസിന് എല്ലായിടത്തും വിനയായത് ഇന്ത്യയുടെ രക്ഷയ്ക്കായി കോൺഗ്രസ് ദീർഘകാലം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തമ്മിലടി അധികാര കസേരയ്ക്കായുള്ള വടംവലി ഈ കാര്യങ്ങളെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ തരൂരും തരൂരിനൊപ്പമുള്ളവർ അധികാര കസേരയുടെ മോഹമായി അല്ല നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ നിലവിൽ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് മുഖമടച്ച മറുപടിയാണ് ടി പത്മനാഭൻ നൽകിയത്
കഥറിട്ടതുകൊണ്ട് ഗാന്ധിയനാകില്ല ലോകത്ത് ഒരു ഗാന്ധിയനെ ഉണ്ടായിട്ടുള്ളൂ അത് മഹാത്മാ ഗാന്ധിയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തി ഒരു ക്രിസ്ത്യാനിയെ ഉണ്ടായിട്ടുള്ളൂ അത് ക്രിസ്തുവാണ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു ലോകത്ത് എവിടെ പോകുമ്പോഴും ഖദർ മാത്രമാണ് ധരിക്കാറ് അതൊരു വാശിയാണ് അഭിമാനമാണെന്നാണ് ടി പത്മനാഭൻ പറഞ്ഞത് ഗാന്ധി പ്രതിമകളും പി കൃഷ്ണപിള്ളയുടെ പ്രതിമയും ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് പറയുന്നതിനിടെ പത്മനാഭൻ മറ്റു ചില കാര്യങ്ങളും പറഞ്ഞു തന്റെ ഒരു പ്രതിമയും കഴിഞ്ഞ ദിവസം സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അടി അതിരും കിട്ടുമോ എന്ന് പത്മനാഭൻ ചോദിക്കുമ്പോൾ ആനുകാലിക കേരള സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് നേരെയുള്ള കുറിക്കുകൊള്ളുന്ന വിമർശനവും അതിനുത്തരം നൽകാൻ തരൂരിനെ പോലെ നിരവധി പേർക്ക് കഴിയുമെന്നൊരു സൂചന കൂടി ആ വാക്കുകളിലുണ്ട് ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ച് തിരുവനന്തപുരം എം പി എവിടെയാണ് അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് തരൂരിന്റെ ശബ്ദം എവിടെയെന്ന് ചോദിച്ചവർക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് ഒരേ സമയം സംസ്ഥാന സർക്കാരുടെയും കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാരെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അവിടെയും തരൂർ കൃത്യമായ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ വികസന വിരുദ്ധരല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് ശശി തരൂർ വരുമ്പോൾ തരൂരിന്റെ ശബ്ദം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വിഴിഞ്ഞത്തെ പ്രധാന ശബ്ദമായി മാറുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് വിഴിഞ്ഞത്ത് സമവായം വേണം പ്രളയത്തിൽ രക്ഷക്കെത്തിയവരാണ് മത്സ്യത്തൊഴിലാളികൾ അവർക്കായി തിരിച്ചെന്ത് ചെയ്തുവെന്ന് നാം ചിന്തിക്കണമെന്നും തരൂർ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഏതായാലും സഭാ അധ്യക്ഷന്മാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്കൊടുവിൽ നിർണായകമായ പല കാര്യങ്ങളും തരൂർ പറയുമ്പോൾ അതിലൊക്കെ മുനയും മുള്ളും വെച്ച പരിപാടികളും വിമർശനങ്ങളും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഏതായാലും രാഷ്ട്രീയ പരിപാടി അല്ലായിരുന്നുവെങ്കിലും നിരവധി പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകരടക്കം തരൂരിനെ സ്വീകരിക്കാൻ പലയിടത്തും എത്തുന്നുണ്ട് എന്നുള്ളത് അതത് ഡി സി സി നേതാക്കന്മാർക്കും കേരളത്തിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കുമൊക്കെ ഒരു ചോദ്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.